എല്ലാ കൂട്ടരും മേക്കേ ഫ്രീ ഫയർ ചില പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി പോകുന്ന ട്രിക്സ് ആൻഡ് ബഗ്സ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ട്രിക്ക് ആണ് നമ്മുടെ ഭീമശക്തി സ്ട്രീപ്പിനെ നേരെ മുകളിലുള്ള ആ ഒരു എൽ ഷേപ്പ് വീടിന്റെ മുകളിലിരിക്കുന്ന എനിമീസിനെ അടിച്ച് പറപ്പിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പൊ ആ ട്രിക്കിന് വേണ്ടി ഈ ഒരു സാധനത്തിന്റെ മുകളിൽ കയറേണ്ടതാണ്. അപ്പൊ ഈ ഒരു സാധനത്തിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ആ ട്രിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി താഴെ നിൽക്കുന്ന ആ ഒരു കമ്പിന്റെ മുകളിൽ ഫസ്റ്റ് ജമ്പ് ചെയ്ത് കയറുക, അതിലൂടെ നിങ്ങൾ സ്കോപ്പിൻ ചെയ്ത് കയറുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ജമ്പ് ചെയ്ത് കയറാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ സൈഡിലൊക്കെ നിൽക്കുന്ന എനിമീസിനെ ഹെഡ് തന്നെ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ നേരെ മുകളിലോട്ട് ജമ്പ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ സ്കോപ്പ് ആണെങ്കിൽ ഏറ്റവും മുകളിലോട്ട് പൊന്തിച്ച് വെക്കേണ്ടതാണ്. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്ന സമയത്തും അതുപോലെ തന്നെ സൈഡിലോട്ട് സ്കോപ്പിൻ ചെയ്യുന്ന സമയത്തും പെട്ടെന്ന് തന്നെ താഴത്തോട്ട് വീണ് പോകുന്നുണ്ട്. അതെല്ലാം സ്കോപ്പ് ഏറ്റവും മുകളിലോട്ട് പൊന്തിച്ച് വെച്ചിട്ടാണ് ജമ്പ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന്റെ മുകളിൽ കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ അതിന്റെ മുകളിൽ കയറിയിട്ടും എനിമീസിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കണം. നേരെ ഈ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തോട്ട് വന്നതിന് ശേഷം അതിന്റെ മുകളിൽ കയറി ഫുൾ വ്യൂ, ആ ഒരു എൽ ഷേപ്പ് വീടിന്റെ മുകളിൽ നിൽക്കുന്ന ഫുൾ വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നേരെ സ്കോപ്പിൻ ചെയ്യുക, അതിനുശേഷം നേരെ ടയറിന്റെ മുകളിലോട്ട് ജമ്പ് ചെയ്യുക. രണ്ടേ രണ്ട് ജമ്പിൽ ഈ ഒരു പെട്രോൾ പമ്പിന്റെ മുകളിൽ കയറാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അടിച്ച് തീർക്കാം. അപ്പൊ വേണമെങ്കിൽ ഈ ഒരു വീടിന്റെ മുകളിൽ കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എന്തിനാണ് വീടിന്റെ മുകളിൽ കയറിയത് നോക്കിക്കോളും. അപ്പൊ ഒരിക്കൽ കൂടി കാണിച്ചു, അപ്പൊ സ്കോപ്പിൻ ചെയ്ത് മാത്രം കയറണം. ഞാൻ ഫസ്റ്റ് ചെയ്തതുപോലെ ചുമ്മാ ജമ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീടിന്റെ മുകളിൽ എന്തിനാണ് കയറിയെന്ന് വെച്ചാൽ ഒന്നിന് വേണ്ടിയല്ല, നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു വീടിന്റെ മുകളിലോട്ട് ജമ്പ് ചെയ്ത് കയറാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ മുകളിലൊക്കെ എന്തിനാണ് കയറുന്നത് വെച്ചാൽ ചില സമയത്തൊക്കെ സൈഡിലൊക്കെ എനിമീസൊക്കെ ഓട്ടി വരണം. അപ്പൊ അവരൊക്കെ ഹെഡ്ഷൂട്ട് അടിക്കാനാണെങ്കിൽ, ഇല്ലെങ്കിൽ ഭീമശക്തി ടീമിനെ താഴെന്നൊക്കെ എനിമീസൊക്കെ കയറി വരുന്ന സമയത്ത് ഇവിടെ നിന്ന് തന്നെ അടിച്ച് തീർക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ മുകളിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹെഡ്ഷൂട്ടൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു അടിപൊളി ട്രിക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ നേരെ അടുത്ത ട്രിക്കിലേക്കാണ് പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ പീക്കിലെ ബാൽക്കണി വീടിന്റെ മുകളിൽ കയറുന്ന ഒരു ട്രിക്കാണ്. അപ്പൊ ഇത് എന്തിനാണ് കയറുന്ന വെച്ചാൽ ബാൽക്കണി വീടിന്റെ മുകളിൽ സർവേ ചെയ്തിരിക്കുന്ന എനിമീസിനെ അടിച്ച് തീർക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് ഗ്ലൂവാൾ ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ സ്കോഡൊക്കെ കളിക്കുമ്പോഴാണ് ഈ ഒരു ട്രിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത്. കാരണം വേറെ നല്ല നിങ്ങൾ ഒറ്റക്കാണ് കയറാൻ വേണ്ടി നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവന്മാരെ ചിലപ്പോൾ താഴത്തോട്ട് നോക്കിയിട്ട് സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല സ്കോഡൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ ഉറപ്പായിട്ടും അവന്മാർ നിങ്ങളുടെ സ്കോഡായിട്ട് ഒരു അറ്റാക്കിങ്ങിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഒരു കാരണവശാലും നിങ്ങളെ സ്പോട്ട് ചെയ്യത്തില്ല. അതിലൂടെ നിങ്ങൾക്ക് മുകളിൽ കയറി അടിപൊളിയായിട്ട് ആ ഒരു സ്കോഡിനെ മൊത്തം വരെ അടിച്ച് തീർക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ ഇവിടെ എനിക്ക് ഒരുപാട് ഒരുപാട് ടൈം വേസ്റ്റ് ആയി. കാരണം വേറെ നല്ല ഓരോ ട്രിക്ക് ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ ഓരോ ഗ്ലൂ ആയിട്ട് മുകളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു എനിമയാണെങ്കിൽ വന്നിട്ട് എന്നെ ബാക്ക് നടക്കും. പിന്നെ അവരുമായിട്ട് ഒരു അറ്റാക്ക് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് എനിക്കാണെങ്കിൽ സോണ് വന്നു. അങ്ങനെ ഒരു ആറ് കില്ല് കിട്ടിയെന്നേ പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ സോണ് വന്നതുകൊണ്ട് തന്നെ ഇനി ഒരു എനിമയും വരത്തില്ലെന്ന് വിചാരിക്കാം. എങ്ങനെ അതിന്റെ മുകളിൽ കയറിട്ട് വേറെ ലെവൽ ട്രിക്ക് തരും. അപ്പൊ നെക്സ്റ്റ് ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഫാക്ടറി ടോപ്പിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. വേറെ ലെവലാണ്. അപ്പൊ ഒരു ഫാക്ടറി ടോപ്പിൽ കയറാൻ വേണ്ടി നേരെ വാസ്റ്റാറിന്റെ മുകളിൽ വന്നു. അതിലൂടെ നമ്മൾ രണ്ട് ഗ്ലൂവാൾ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ താഴേക്ക് എലിമിയുണ്ട്. അവൻ വരുന്നതിന് മുമ്പ് തന്നെ മുകളിലോട്ട് കയറണം. കാരണം വേറെ നല്ല എന്റെ കൈവാണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഗണ്ണൊന്നുമില്ല, വെറുതെ റിസ്ക് എടുക്കേണ്ട വിചാരിച്ചു. അപ്പൊ എങ്ങനെ രണ്ട് ഗ്ലൂവാൾ ഇട്ടതൊക്കെ ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ബോർ അടുപ്പിക്കേണ്ട എന്ന് പറഞ്ഞാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പൊ ഈ ഒരു ഫാക്ടറിന്റെ മുകളിൽ കയറാൻ വേണ്ടി നിങ്ങൾക്ക് അഞ്ച് ഗ്ലൂവാൾ ആവശ്യമാണ്. അതല്ല ഇതിന്റെ മുകളിൽ കയറാണെങ്കിൽ ഈ ഒരു കമ്പീന്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ് രണ്ടേ രണ്ട് ഗ്ലൂവാൾ മതി. അതിലൂടെ ഇവിടെ കയറിയശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ കിടക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും, ഇല്ലെങ്കിൽ സർവേ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ എനിക്കാണെങ്കിൽ ഇതിന്റെ മുകളിൽ കയറിയതിന് ശേഷം എന്റെ കൈമിൽ ഗ്ലൂവാൾ ഇല്ല. അപ്പൊ ഒരു ഗ്ലൂവാൾ കിട്ടുന്നത് വരെ നമ്മളൊരു പെറ്റ് തരുന്നത് വരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അതിലൂടെ ആ ഒരു ഗ്ലൂവാൾ കിട്ടിയതിന് ശേഷമാണ് രണ്ട് ഗ്ലൂവാൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് മുകളിൽ കയറാൻ വേണ്ടി പോകുന്നത്. രണ്ടല്ല മൂന്ന് ഗ്ലൂവാൾ ഡ്രോപ്പ് ചെയ്തിട്ട് കയറാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫസ്റ്റ് രണ്ട് ഗ്ലൂവാൾ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ ഒരു ഗ്ലൂവാൾ ഇടുന്നത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു കമ്പിയും അത് കൂടാതെ ആ ഒരു ചുമരിലും തട്ടിയിട്ട് വേണം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല ആ ഒരു കമ്പീന്റെ മുകളിൽ ഫുള്ളായിട്ട് ഡ്രോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും കയറാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഞാൻ രണ്ട് ഗ്ലൂവാൾ ഇട്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കയറാൻ വേണ്ടി പറ്റുന്നുണ്ടോ. പിന്നെ വെച്ച് വേണ്ട റിസ്ക് എടുക്കാൻ വേണ്ടി നിന്ന് തന്നെ ഉറപ്പായിട്ട് താഴത്തോട്ട് വീണ്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. ചില സമയത്ത് രണ്ട് ഗ്ലൂവാൾ കയറാൻ വേണ്ടി പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതല്ല നിങ്ങൾ ടീമായിട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവനോട് കുനിഞ്ഞു നിൽക്കാൻ വേണ്ടി പറഞ്ഞ ശേഷം അവന്റെ പുറത്ത് ചവിട്ടിയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ മുകളിൽ സർവേ ചെയ്ത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഫാക്ടറിന്റെ മുകളിൽ നിൽക്കുന്ന എനിമീസിനെ അടിച്ച് തീർക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ റാങ്ക്ഡ് മാച്ച് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ മുകളിൽ എനിമീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ നെക്സ്റ്റ് ട്രിക്ക് നമ്മളൊരു ബാൽക്കണി വീടിന്റെ അകത്ത് തന്നെയാണ്. അപ്പൊ ബാൽക്കണി വീട് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ ഞാനിത് പീക്കിലാണ് ചെയ്ത് നോക്കിയത്. അപ്പൊ നേരെ ബാൽക്കണി വീടിന്റെ ഈ ഒരു സൈഡിൽ ഒളിച്ചിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പൊ ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീടിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്കോഡ് തന്നെ കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ അടിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊരു
വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ട്രിക്കിലൂടെ ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അവന്മാരാണെങ്കിൽ നേരെ മുകളിലൊക്കെ വന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ അവന്മാർ പോയ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ജമ്പ് ചെയ്ത് വീണ്ടും ആ വീട്ടിന്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇപ്പൊ കണ്ടിട്ട് തായാണെങ്കിൽ രണ്ട് എനിമീസ് ഉണ്ട്, അവന്മാർ മുകളിലൊക്കെ വന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് പോകുമെങ്കിലും അവർക്ക് തന്നെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അവനാണെങ്കിൽ ഈ ഒരു ട്രിക്ക് അറിയത്തില്ല. ട്രിക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പൊ സ്കാനർ ഉള്ളത് കൊണ്ട് തന്നെ ഉറപ്പായിട്ട് ചെക്ക് ചെയ്ത് പോകത്തുള്ളൂ. അവൻ ഫുള്ളൊക്കെ അടിച്ചോടിക്കും, അവൻ ലാൻഡ് മേലൊക്കെ പൊടിച്ച് മുകളിലോടൊക്കെ കയറുണ്ട്. പക്ഷെ അവൻ എന്നെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് കൂടാതെ ബാക്കിൽ എനിമീസ് ഉണ്ടായിരുന്നു, അവന് പോലും എന്നെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഒരു വേറെ ലെവലിൽ ട്രിക്ക് തന്നെ. അപ്പൊ നെക്സ്റ്റ് ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു എൽ ഷേപ്പ് വീട്ടിന്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പൊ ഈ ട്രിക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സർവേ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എൽ ഷേപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മളൊരു പീക്കിന് അകത്തൊക്കെ എൽ ഷേപ്പ് വീടുണ്ട്, അത് കൂടാതെ നമ്മളൊരു ഭീമശക്തിയിലൊക്കെ എൽ ഷേപ്പ് ഉണ്ട്, ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു എൽ ഷേപ്പ് വീടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ബൈക്കും കൊണ്ട് പോയിട്ട് ഇതേപോലെ ഒരു ഡോറിൻ്റെ അടുത്ത് കൊണ്ട് അല്ലെങ്കിൽ സെൻറ്ററിൽ കൊണ്ടു നിർത്തിയതിന് ശേഷം അത് കത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ സർവേ ചെയ്ത് ആ ഒരു എൽ ഷേപ്പ് വീടിന് മുകളിൽ തന്നെ ഇരിക്കാൻ വേണ്ടി പറ്റിയതായിരിക്കും. അപ്പോൾ ഈ ട്രിക്ക് ഞാൻ വീണ്ടും ഒരു നമ്മളൊരു സിമെൻ്റ് വീടിൻ്റെ അകത്ത് കാണിച്ച് തന്നേരം. അപ്പോൾ സെയിം ട്രിക്ക് തന്നെയാണ്. ആ ഒരു സിമെൻ്റ് വീടിൻ്റെ അകത്ത് മാത്രമല്ല, നമുക്കൊരു എൽ ഷേപ്പ് വീടിൻ്റെ അകത്തും വേണമെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് പറയുന്നതായിരുന്നു ആ ഒരു സിമെൻ്റ് വീടിൻ്റെ അകത്ത് കാണിച്ച് തന്ന സമയത്തും ഇഴഞ്ഞിട്ട് അതായത് താഴ്ന്ന് വേണമെങ്കിൽ ഇഴഞ്ഞിട്ട് കയറാൻ വേണ്ടി പറ്റുമെന്നും എന്തായാലും നമുക്ക് ഈ ഒരു വീടിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇഴഞ്ഞിട്ട് കയറാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ എങ്ങനെയാലും താഴത്തോട് ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ എങ്ങനെയാലും നേരെ താഴത്തോട് ജമ്പ് ചെയ്ത് മുകളിലോട്ട് കയറാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇഴഞ്ഞിട്ട് തന്നെ കയറാൻ വേണ്ടി നോക്കാം. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇഴഞ്ഞിട്ടാലും കയറാൻ വേണ്ടി പറ്റത്തില്ല, ഒരു കാരണവശാലും കയറാൻ വേണ്ടി പറ്റത്തില്ല എന്നതാണ് ഈ ഒരു ട്രിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സർവേ ചെയ്തിരിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു ബാൽക്കണി വീട്ടിന്റെ ടോപ്പിൽ കയറുന്ന ഒരു ട്രിക്കാണ്. അപ്പൊ ബാൽക്കണി വീട് എവിടെയൊക്കെ ഉണ്ടോ ആ ഒരു വീട്ടിന്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരു ഗ്ലൂവാൾ ഉപയോഗിച്ചിട്ട് കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പീക്കിലൊക്കെയാണ് ഈ ഒരു ട്രിക്ക് ഏറ്റവും കൂടുതൽ വർക്കാവുന്നത്. കാരണം പീക്കിലൊക്കെ നമ്മളൊരു സോണ് വരുന്ന സമയത്താണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ബാൽക്കണി വീട്ടിന്റെ മുകളിൽ കയറ്റി അടിപൊളിയായിട്ട് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കില്ലടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ ഗ്ലൂവാൾ ഇടുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, ആ ഒരു ഗ്ലൂവാളിന്റെ ആ ഒരു ഇടുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഗ്ലൂവാൾ കുറച്ച് താഴ്ത്തി വേണം ഇടാൻ വേണ്ടി, അതായത് ആ ഒരു ബാൽക്കണീനെ കുറച്ച് താഴ്ത്തി വേണം ഇടാൻ വേണ്ടി. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളും, ആ ഒരു ഗ്ലൂവാൾ കുറച്ച് ഭാഗമെങ്കിലും താഴത്തോട്ട് വേണം. അതല്ല ഫുള്ളായിട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്ലൂവാളിന്റെ മുകളിൽ കയറിയാൽ അവിടെ മുകളിൽ നിൽക്കുന്ന ആ ഒരു സാധനം നിങ്ങളെ മുകളിൽ നിങ്ങളെ തലയിൽ തട്ടുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് മുകളിലോട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഗ്ലൂവാൾ ഇടുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി താഴ്ത്തി ഇടാൻ വേണ്ടി, അതായത് ബാൽക്കണീനെ കുറച്ച് ഭാഗം താഴ്ത്തിയിട്ട് ഇടാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് നേരെ ചെയ്യാനൊന്ന് മുകളിലോട്ട് ജമ്പ് ചെയ്ത ഉടൻ അല്ലെങ്കിൽ മുകളിലോട്ട് കയറി ഉടൻ തന്നെ സ്കോപ്പിൻ ചെയ്ത് ജമ്പ് ചെയ്യണം. അപ്പം നേരെ റൈറ്റ് സൈഡിലോട്ട് സ്കോപ്പിൻ ചെയ്തിട്ട് വേണം ജമ്പ് ചെയ്യാൻ വേണ്ടി. അതല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ജമ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ തല മുകളിൽ ഇടിക്കുന്നതായിരിക്കും, അതിലൂടെ കയറാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് നേരെ താഴത്തോട്ട് വീണു, നെക്സ്റ്റ് ട്രൈയിൽ ഉറപ്പായിട്ട് കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പം എങ്ങനെ വീണ്ടും സ്കോപ്പിൻ ചെയ്ത് നേരെ ജമ്പ് ചെയ്താൽ ഫസ്റ്റൊക്കെ സ്ട്രെയിറ്റായിട്ട് തന്നെയാണ് കയറുന്നത്, അല്ലെങ്കിൽ സ്കോപ്പിൻ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ്. നെക്സ്റ്റ് ആണ് നമ്മളൊരു റൈറ്റ് സൈഡിലോട്ട് നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ റൈറ്റ് സൈഡിലോട്ട് സ്കോപ്പിൻ ചെയ്തിട്ട് ജമ്പ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ കയറാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിലൂടെ ഓടി വരുന്ന എനിമീസിനൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവരെ ഹെഡ് ഷൂട്ടൊക്കെ അടിച്ചിട്ടും ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ സർവേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മളൊരു പീക്കിനകത്തുണ്ട്, അതുകൂടാതെ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് കൂടാതെ നിങ്ങൾക്ക് ലൈഫൊന്നും കുറയാതെ തന്നെ താഴത്തോട് ഞാനിപ്പോൾ ചെയ്ത പോലെ ഇറങ്ങാനും പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു വാസ്റ്റാറിൻ്റെ മുകളിൽ ലാൻഡ് മൈൽ വെക്കുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ മലപ്പോഴും നമ്മൾ താഴേക്കെ ലാൻഡ് മേൽ വെക്കുന്ന സമയത്താണെങ്കിൽ പല എനിമീസും താഴ്ന്ന് ജമ്പ് ചെയ്തിട്ട് പൊട്ടിക്കാണ്. എന്നാൽ ഈ ഒരു ട്രിക്കിലൂടെ അവന്മാർക്ക് ജമ്പ് ചെയ്ത് പൊട്ടിക്കാൻ വേണ്ടി പറ്റത്തില്ല, അത് കൂടാതെ പെട്ടെന്നൊന്നും ഈ ഒരു ലാൻഡ് മേൽ അവർക്ക് സ്പോട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പം നേരെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു ഗ്ലൂ ആട്ടു അതിലൂടെ അതിലേക്ക് നേരെ ജമ്പ് ചെയ്തു. അത് അപ്പം തന്നെ നമ്മൾ സെൻറ്ററിലേക്ക് വന്ന ശേഷം ആ ഒരു ഗ്ലൂ ഒരു ലാൻഡ് മൈലാണെങ്കിൽ നേരെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇതേപോലെ വരികയാണെങ്കിൽ ലാൻഡ് മൈൽ നമുക്ക് മുകളിൽ നിർത്താൻ വേണ്ടി പറ്റിത്തരും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലൂ അടിച്ച് പൊട്ടിക്കാവുന്നതാണ്. വേണമെങ്കിൽ പൊട്ടിച്ച് അതിൽ കുറച്ച് ടൈം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് പൊട്ടിപ്പോകുന്നതായിരിക്കും. ഞാൻ ഇവിടെ എന്തായാലും അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, കാരണം താഴ്ന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴ്ന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഇതേപോലെ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അൾട്രാ ഇട്ടുകൊണ്ടാണ് ഇതേപോലെ റൗണ്ട് വരുന്നത്. എനിമീസിനൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്നും ആ ഒരു ലാൻഡ് മൈൽ കാണാൻ വേണ്ടി പറ്റില്ല. ഇതുപോലെ അടുത്ത് വന്നിട്ട് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് കാണുമെങ്കിലും പെട്ടെന്നൊന്നും എനിമീസ് ഒന്ന് സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അത് കൂടാതെ അവന്മാരെ അടിച്ച് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴ്ന്ന് അടിച്ച് തീർക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ വേറെ എല്ലാവരും ട്രിക്കാണ്. അപ്പോൾ നമ്മുടെ ട്രിക്സും ബഗ്സൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഒരു ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.